ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോദിക്കുമ്പോൾ. നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ് 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 നമ്മുടെ പേജ് നമ്പർ 80 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അവിടെ നമ്മുടെ എക്സർസൈസിലെ ആദ്യം ആ ടേബിളിൽ കാണുന്ന എക്സർസൈസിലെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പം ഒട്ടും താമസിക്കാതെ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. പേജ് നമ്പർ 80. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ഇത്രയും നാൾ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നേ, നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എക്സ് പ്ലസ് വൈ, വേറെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് യു പ്ലസ് വി, അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ കാണാം. അതായത് രണ്ട് സം നമ്മുടെ ഉണ്ടെങ്കിൽ, രണ്ട് തുകകൾ നമ്മുടെ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണനഫലം എങ്ങനെ കാണാന്നുള്ളതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി ആയിരുന്നു. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല്. എക്സ് വെച്ചിട്ട് യുവിനെ ബിനെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ വൈ വെച്ചിട്ട് യുവിനെ ബിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതേ സെയിം രീതിയിൽ നമ്മൾ എന്ത് പഠിച്ചു? രണ്ട് ഡിഫറൻസ് തന്നാല്, രണ്ട് വ്യത്യാസങ്ങൾ തന്നാല് അതിന്റെ ഗുണനഫലം. ഇപ്പൊ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും ഡിഫറൻസും യുവിന്റെയും ബിന്റെയും ഡിഫറൻസും. ഈ രണ്ട് വ്യത്യാസങ്ങൾ തന്നാല് അതിന്റെ ഗുണനഫലം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു. അതെങ്ങനെയായിരുന്നു? ഇതേ മെത്തേഡിലാണ്, പക്ഷെ ഒരിടത്ത് മാത്രം ഒരു വ്യത്യാസമുണ്ട്. അതെവിടായിരുന്നു? ഇവിടെ എല്ലാം പ്ലസ് ആയതുപോലെ ഇതിന്റെ ആദ്യത്തെ ടേം കഴിഞ്ഞ് മൈനസ്, ഇതും മൈനസ്, പക്ഷെ ലാസ്റ്റ് ടേം മാത്രം പ്ലസ് ആയിരുന്നു അല്ലെ. ഇതല്ലായിരുന്നോ നമ്മൾ പഠിച്ചാണേ. ഇനി ഈ കൺഫ്യൂഷൻ വരുന്നവർ നോക്കിക്കോ. എക്സ് ഇൻറ്റു യു എക്സ് യു, എക്സ് ഇൻറ്റു മൈനസ് വി ആണ് അല്ലെ. അപ്പൊ മൈനസ് എക്സ് വി. അടുത്തതോ മൈനസ് വൈ ഇൻറ്റു യു, അപ്പൊ മൈനസ് വൈ യു. അടുത്തത് രണ്ട് മൈനസ് ആ, മൈനസ് വൈ യു മൈനസ് വി യു, ആ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആകും, പ്ലസ് വൈ വി ആകും. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പഠിച്ചോണ്ടിരുന്നത്, ഇത്രയും നാളും പഠിച്ചോണ്ടിരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പോർഷനിൽ പഠിക്കുന്നത് ഒരെണ്ണം സമ്മും ഒരെണ്ണം ഡിഫറൻസും ആണെങ്കിലോ അതിന്റെ ഗുണനഫലത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റും, അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും. അതായത് ആദ്യത്തത് സമ്മ് എക്സിന്റെ വൈന്റെ സമ്മും യുവിന്റെയും ബിന്റെയും ഡിഫറൻസും ആണ് നമുക്കറിയാമെങ്കിൽ, ഓക്കെ, അതിന്റെ ഗുണനഫലം എങ്ങനെയാ കണ്ടുപിടിക്കാം. നമ്മുടെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും മറ്റു രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും ഉണ്ട്. ഓക്കെ, അവരുടെ എന്ത് കണ്ടുപിടിക്കണം, അവരുടെ ഗുണനഫലം അല്ലെ, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇങ്ങനെ വരുന്ന ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാതെ എങ്ങനെയാണെന്ന് നോക്കി ഒന്ന് ചെയ്ത് നോക്കിയാലോ. എക്സ് ഇൻറ്റു യു, ഓക്കെ, അടുത്തത് എക്സ് ഇൻറ്റു മൈനസ് വി ആ, അപ്പൊ എന്ത് വരും, മൈനസ് എക്സ് വി എന്ന് വരും. ഓക്കെ, അടുത്തത് വൈ ഇൻറ്റു യു, വൈ യു യു പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് വൈ യു. അടുത്തതോ വൈ പോസിറ്റീവ് ആണ് പക്ഷെ വി നെഗറ്റീവ് ആ, അപ്പൊ എന്തുവരും, മൈനസ് വൈ വി. അതായത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആകുള്ളൂ, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ പ്ലസ് വരത്തുള്ളൂ. രണ്ടും നെഗറ്റീവ്, രണ്ടും ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പൊ നോക്കിക്കേ എന്ത് കിട്ടി, എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മളുടെ പുതിയ ഐഡന്റിറ്റി. അതായത് നമുക്ക് സമ്മും ഉണ്ട് ഡിഫറൻസും ഉണ്ട്. ഒരു സമ്മും ഒരു ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണനഫലം, അതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം എന്ന് വെച്ചാല്, ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് നമ്മൾ എന്ത് പഠിക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലെ. ഇത് മൂന്നെണ്ണം മാത്രം ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് മൂന്നും അറിയാമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എത്തിക്കുക, ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഇതാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇനി നമ്മൾ ഒരു ഒരു ഐഡന്റിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ഒരു ഓൾജിബ്ര വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ എടുക്കും, എന്നിട്ട് അതിനെ ഇത് പഠിച്ചപ്പോ നമ്മൾ ആ നമ്പേഴ്സിനെ രണ്ട് സമ്മ ആക്കും, ഇത് പഠിച്ചപ്പോ ആ നമ്പേഴ്സിനെ നമ്മൾ രണ്ട് ഡിഫറൻസ് ആക്കും. ഇവിടെ എന്താക്കും, ഒരു സമ്മും ഒരു ഡിഫറൻസും ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് 14 × 59 എന്ത് ചെയ്യണം, നമുക്ക് ഒരെണ്ണത്തിനെ സമ്മ ആയിട്ട് എഴുതണം, അടുത്ത നമ്പറിനെ അതിന്റെ ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സിന് ഡിഫറൻസ് ആയിട്ട് എഴുതാം. അടുത്ത നമ്പറിനെ സമ്മ ആക്കണമെങ്കിൽ 14 നമുക്ക് എങ്ങനെ എഴുതാം, 10 + 4 എന്ന് എഴുതാം ഇല്ലേ. ഇൻറ്റു 59 എങ്ങനെ ഡിഫറൻസ് ആക്കാം, 60 - 1 എന്നാക്കാം അല്ലെ. 60 - 1 അല്ലെ 59.
അപ്പൊ നമുക്ക് ഒരു സമ്മും കിട്ടി, ഒരു ഡിഫറൻസും കിട്ടി. ഈ രണ്ട് നമ്പേഴ്സിനെ ഒരെണ്ണത്തിനെ ഒരു നമ്പറിനെ സമ്മാക്കിയും മറ്റേ നമ്പറിനെ ഡിഫറൻസ് ആക്കി എടുത്തി. ഈ നമുക്ക് നോക്കാം എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. 10 × 60 അടുത്തത് 10 × −1 അപ്പൊ മൈനസ് അവയുടെ 10 × 1 10. ഓക്കെ അടുത്തത് ഇതും പ്ലസ് ആണ് ഇതും പ്ലസ് ആണ് അപ്പൊ പ്ലസ് ആയിരിക്കും. പിന്നെ 4 × 60 അല്ലെ 4 × 60 അടുത്തത് ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് അപ്പൊ ഇത് മൈനസ് ആയിരിക്കും 4 × 1. ഓക്കെ അപ്പോ 60 × 10 എത്രയാ 600 മൈനസ് 1 × 10 ആയിരുന്നു അത് 10 പ്ലസ് 4 × 60 എത്രയാ 6 × 4 = 24 അപ്പോ 240 − 4. ഓക്കെ ഇതെങ്ങനെ ചെയ്യാം 600 − 10 എന്ന് പറഞ്ഞാൽ 590 ആണ് പ്ലസ് 240 − 4 എന്ന് പറഞ്ഞാൽ 236 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 826 എന്ന് കിട്ടും. ആൻസർ കിട്ടിയില്ലേ. അപ്പോ ഇങ്ങനെയാണ് രണ്ട് നമ്പേഴ്സിനെ തന്നാല് ഓരോരുത്തരെ ഡിഫറൻസ് ആക്കി ഓരോരുത്തരെ സമ്മായിട്ട് എഴുതിയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കാണുന്നത്. ഓക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ക്വസ്റ്റ്യൻ തരട്ടെ. 97 × 100 ആണ് ചെയ്യണേ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. 97 × 102 ഇതിനെ ഒരെണ്ണത്തിനെ സമ്മാക്കി എഴുതണം, ഒരെണ്ണത്തിനെ ഡിഫറൻസ് ആക്കി എഴുതണം. ഏതിനെ വേണമെങ്കിലും നമുക്ക് സമ്മാക്കാം, ഏതിനെ വേണമെങ്കിലും നമുക്ക് ഡിഫറൻസ് ആക്കാം. എങ്ങനെ എഴുതാം? ഇതല്ലേ നമുക്ക് സമ്മാക്കാൻ എളുപ്പം. ഇതിനെ നമുക്ക് 100 + 2 എന്ന് എഴുതാലോ, ഇതിനെ നമുക്ക് 100 + 2 എന്ന് എഴുതാം. ഇതിനെയോ 100 − 3 എന്ന് എഴുതാലോ. അപ്പൊ ഒരെണ്ണം ഡിഫറൻസുമായി, ഒരെണ്ണം എന്തായി സമ്മുമായി. ഇതിനെ നമുക്ക് തിരിച്ച് ഇനി ആദ്യമേ സമ്മ വരുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുകയാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും സെയിം ആണേ. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ എന്താണ് ഇത് ഹോംവർക്ക്. ഇനി ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ ഇതിനെ ഇപ്പൊ ഡിഫറൻസ് ആക്കിയിട്ട് ഇതിനെ സമ്മാക്കിയതാ ഞാൻ പറഞ്ഞേ, തിരിച്ചു ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇതിനെ നമുക്ക് 90 + 7 ഇതിനെ നമുക്ക് 110 − 8 ഒക്കെ എഴുതാം. എങ്ങനെ എഴുതിയാലും നമുക്ക് സെയിം ആൻസർ കിട്ടും കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ എളുപ്പത്തിനാണ്. 100 ൽ നിന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, 100 × 100 വന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ നമ്മൾ എന്ത് എഴുതി 100 + 2 100 − 3 എഴുതിയത്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇനി എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 82 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 713 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 8. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് തോന്നി, ഇതെന്താ ഈ പറഞ്ഞേക്കണേ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് രണ്ട് നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതിലൊരു ലാർജ് നമ്പറും ഉണ്ട്, ഒരു സ്മോൾ നമ്പറും ഉണ്ട്. ഒരാള് ലാർജ് നമ്പറാണ്, മറ്റേത് സ്മോൾ നമ്പറാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ലെറ്റ് ദ ലാർജ് നമ്പർ ബി എക്സ്. ലാർജ് നമ്പറിനെ നമുക്ക് എന്തെടുക്കാം, എക്സ് എന്നെടുക്കാം. അപ്പോ സ്മോൾ നമ്പറിനെ നമ്മൾ എന്തെടുക്കും, വൈ എന്നെടുക്കും. നമ്മളിതൊരു എക്സ്പേർട്ട് ആണല്ലേ, നമുക്ക് എക്സും വൈ ഒക്കെ എടുക്കാൻ അറിയാം. അപ്പൊ ലാർജ് നമ്പറിനെ നമ്മൾ എക്സ് എടുത്തു, സ്മോൾ നമ്പറിനെ നമ്മൾ വൈ എടുത്തു. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 713. ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് എന്ത്, 713. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് 713 ആണ് തന്നിട്ടുണ്ട്. ഇനിയോ, ആൻഡ് ദ ഡിഫറൻസ് ഈസ് 8. അവരുടെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാ, 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ആദ്യത്തിനകത്ത് കണ്ടുപിടിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കണം വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. നമുക്കൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, പ്രോഡക്റ്റ് ഓഫ് രണ്ട് നമ്പേഴ്സ്. ആദ്യത്തെ നമ്പർ ഏതാ, ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. ലാർജർ നമ്പർ എക്സ് ആണ്, എക്സ് ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1. പിന്നെ അടുത്ത നമ്പർ ഏതാ, ആൻഡ് സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. രണ്ടാമത്തെ ആളോ, സ്മോളർ നമ്പർ എന്ത് ചെയ്തു, 1 ഡിക്രീസ് ചെയ്തു. അപ്പൊ വൈ മൈനസ് 1. ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് ഇതാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കണം, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് ഒരു സമ്മും ഒരു ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് നമ്മളിപ്പോ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എക്സ് ഇന്റു വൈ, എക്സ് വൈ. അടുത്തത് എക്സ് ഇന്റു മൈനസ് വണ്ണ. ഒരാൾ പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് വരും. എക്സ് ഇന്റു വൺ, എക്സ് ഇന്റു വൺ. ഓക്കെ, അടുത്തയാള് ഇതും പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അപ്പൊ എന്തായാലും പ്ലസ് ആയി വരുള്ളൂ അല്ലെ? വൺ ഇന്റു വൈ. ഓക്കെ, അടുത്തതോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ലാസ്റ്റത്തെ ആള് മൈനസ് ആയി വരുള്ളൂ. വൺ ഇന്റു വൺ, വൺ. വൺ ഇന്റു വൺ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം, എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് വൺ. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയാ തന്നേക്കുന്നത്? എക്സ് വൈ തന്നിട്ടുണ്ട്, ഇത് നമുക്കറിയാം. പിന്നെ തന്നേക്കുന്നത് എക്സ് മൈനസ് വൈ ആ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഇതിനെ ഞാൻ എക്സ് മൈനസ് വൈയുടെ ഫോമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ മൈനസിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാ. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് എക്സ് വൈ ആകും. ഈ മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോ ഇത് എക്സ് മൈനസ് വൈ ആയിക്കോളും. മനസ്സിലായോ? ഇപ്പൊ നോക്കിക്കേ, ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ്, മൈനസ് മൈനസ് കൂടെ പ്ലസ് വൈ ആകും. അപ്പൊ ഇതായിട്ട് ഇതിലേക്ക് പോവുകയല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ മൈനസ് എക്സ്, മൈനസ് മൈനസും കൂടെ പ്ലസ് ആകും വൈ അല്ലെ, ഇതിലേക്ക് ആയിക്കോളും. അപ്പൊ നമുക്ക് ഇതിനെ മൈനസ് എക്സ് പ്ലസ് വൈനെ ഇങ്ങനെയും എഴുതാം. ഇതെന്താണ്? ഈക്വൽ ആണ് കേട്ടോ. മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ഓക്കെ അല്ലേ? ഡൺ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് ആൾക്കാരെ ഒക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 ആണ്, മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയേ. അപ്പൊ നമുക്ക് ചെയ്യാം, 713 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 705 ആണ് അല്ലെ. 705 മൈനസ് വൺ 704. എത്ര കിട്ടിയ ആൻസർ? നമ്മളുടെ എക്സ് പ്ലസ് വൺ ഇന്റു വൈ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 704 എന്ന് കിട്ടി. ഈസി അല്ലായിരുന്നോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ വൺ. ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ വൺ. അപ്പോ ലാർജർ നമ്പർ എക്സ് ആണ്, അത് ഡിക്രീസ്ഡ് ബൈ വൺ, എക്സ് മൈനസ് വൺ ആണ്. ആൻഡ് സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ വൺ. തിരിച്ചിട്ടു അല്ലേ നമ്മളെ, വൈ പ്ലസ് വൺ ആക്കി. ഓക്കെ, എക്സ്പാൻഡ് ചെയ്താലോ? അപ്പോ എക്സ് ഇന്റു വൈ, എക്സ് വൈ. അടുത്തത് നോക്കിയേ, എക്സും പോസിറ്റീവ്, ഈ വണ്ണും പോസിറ്റീവ്. അപ്പൊ അടുത്തത് പോസിറ്റീവേ വരുള്ളൂ. എക്സ് ഇന്റു വൺ, എക്സ്. ഓക്കെ, ഇനി ഒരാള് നെഗറ്റീവും ഒരാള് പോസിറ്റീവും. അപ്പൊ നെഗറ്റീവേ വരുള്ളൂ. വൺ ഇന്റു വൈ, വൈ. ഇനി ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ്, അവിടെയും നെഗറ്റീവ്. ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവേ വരുള്ളൂ. രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിലും രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിലേ പ്ലസ് വരത്തുള്ളൂ. ഒരേ വൈബുള്ള ആൾക്കാരെ ചേർന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞവരെ, ഒരേ സൈൻ ആണെങ്കിൽ പ്ലസ് ആകും. ഓക്കെ, പോസിറ്റീവ് സൈൻ ആകും. ഇനി രണ്ട് വൈബിലുള്ള ആൾക്കാരെ തന്നെ ചേർന്ന് പോകുമോ? ഇല്ല. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് വൈബ് എടുക്കുക അല്ലെ, അപ്പൊ അത് നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പൊ മൈനസ് വണ്ണും പ്ലസ് വണ്ണും. അപ്പൊ മൈനസ് ആ വരിക, മൈനസ് വൺ ഇന്റു വൺ, വൺ എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് വൺ. ഇവിടെ നമുക്ക് ഈ വേറൊരു എക്സ്ട്രാ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 ആണ്, പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് വൺ. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇപ്പൊ പിന്നെ മുമ്പിൽ കിട്ടിയ ആൻസർ തന്നെയല്ലേ ഇവിടെ കിട്ടുള്ളൂ എന്ന്. ആണോ? അല്ല, ഇവിടെ ഒരാൾ മൈനസ് ആയിരുന്നു, അവിടെ പ്ലസ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ശരി, അപ്പൊ 713 പ്ലസ് 8 എത്രയാണ്? 721 ആണ്. 721 മൈനസ് വൺ 720. ഓക്കെ, 720 നമുക്ക് ആൻസർ കിട്ടും. എളുപ്പമായിരുന്നു അല്ലെ? ആകെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ നമ്മളത് പൊളിക്കും അല്ലെ. നമുക്ക് പിന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താല് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ആദ്യമേ ഓർക്കേണ്ട കാര്യം, ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ്. ഇനി രണ്ടാമത്തെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും വന്നപ്പോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ മൈനസ്, അതേ എന്നിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് മാത്രം ഓർത്താ ഭയങ്കര ഈസി അല്ലായിരുന്നോ ഇത്? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മുടെ പേജ് നമ്പർ 82 അതിന് മുമ്പിൽ കിടക്കുന്ന ആ ഒരു ഐഡന്റിറ്റിയും ആൾജിബ്രിക് ഐഡന്റിറ്റിയും പേജ് നമ്പർ 82 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുവാണെ, മനസ്സിലായില്ലെങ്കിൽ എവിടാണോ മനസ്സിലാവാത്തത് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കും കേട്ടോ. അപ്പൊ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് ഓ മനസ്സിലായി എന്ന് പറഞ്ഞേറ്റ് പോയത് തന്നെ ചെയ്ത് നോക്കണം. അപ്പൊ മനസ്സിലാക്കാനുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത
വീഡിയോയില് രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് കാണാം. അതുവരേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. ഞാനത് എല്ലാ വീഡിയോയിലും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും.